Hi dear friends, assalamu alaikum. Welcome back to my channel. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഫാമിലി ട്രിപ്പായിട്ട് മൂന്നാറിൽ പോയിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസും വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. രാത്രി ഒരു 10:30 കൂടിയാണ് ഞങ്ങളിവിടെ നിന്ന് യാത്ര ആരംഭിച്ചത്. കയറി ഉടനെ എല്ലാവരും പാട്ടും കളിയും ഒക്കെ ആയിരുന്നു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങി. പുലർച്ചെ 4 മണിയോട് കൂടി ഞങ്ങൾ മറയൂരെത്തി. അവിടെ ഞങ്ങൾക്ക് വേണ്ടി ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത തന്നെ കൃഷിയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല തണുപ്പുണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ മറയൂർ, കാന്തല്ലൂർ ഈ ഒരു 5-6 കിലോമീറ്റർ ചുറ്റാറുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. പ്രമരം ഫിലിമിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഈ കാണുന്ന പോലെ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഏരിയയാണ്. ഈ കാണുന്ന തൈകളൊക്കെ ലെമൺ ഗ്രാസ് ആണ്. ലെമൺ ഗ്രാസ് കൃഷി ചെയ്തതാണോ എന്നറിയില്ല, നല്ല സ്മെല്ലാണ്. ഇതിൽ നിന്നാണ് പുൽത്തൈൽ ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. നല്ല ഗ്രാമങ്ങളും കൃഷികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഏർമാടത്തെ മുകളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കയറി നോക്കിയാൽ നല്ല കാഴ്ചകളാണ് പുറത്ത് കാണാൻ.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ ശർക്കരയുടെ നല്ല സ്മെല്ലുണ്ട്. ഈ ഒരു മെഷീനിലിട്ടിട്ടാണ് കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത കരിമ്പിൻ ജ്യൂസ് ഈ വലിയൊരു ടാങ്കിലേക്ക് മാറ്റി ഇതിൽ നിന്നും അരിച്ചതിനു ശേഷം ഈ വലിയ പാത്രത്തേക്ക് മാറ്റി ചൂടാക്കിയെടുക്കുകയാണ്. ഇവിടെ ചുറ്റുപാട് കിടക്കുന്നതൊക്കെ കരിമ്പിൻ ജ്യൂസ് എടുത്ത വേസ്റ്റാണ്. അത് തന്നെയാണ് ഇവർ വിറകായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ജ്യൂസ് ഇനി നന്നായിട്ട് കത്തിച്ച് വറ്റിച്ച് ശർക്കര രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ കാന്താളൂർ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പറയുന്നത് ആലപ്പുഴ എന്നാണ്. ഈ ആലപ്പുഴയിൽ 365 ദിവസം ശർക്കര ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഓർഗാനിക് ശർക്കരയാണ്. ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന കരിമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ചൂടാക്കി ചൂടാക്കി വറ്റിച്ച ശേഷം അവർ നേരെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിൽ നിന്ന് അവർ ആ ചൂടോടെ തന്നെ ശർക്കര രൂപത്തിൽ ഓരോന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. പിന്നെ പോകുന്ന വഴി ഫ്രൂട്ടിൻ്റെ കുറേ ഫാമുകളൊക്കെ കാണാം. 10 or 15 എൻട്രി ഫീസ് കൊടുത്താൽ നമുക്ക് ഫാമിൽ കയറാൻ പറ്റും. അതാത് സീസണിൻ്റെ ഓരോ ഫ്രൂട്ടുകൾ നമുക്ക് വാങ്ങിക്കാനും പൊട്ടിക്കാനൊക്കെ പറ്റും. സ്ട്രോബെറി ഒക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ പറിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
ഇതൊരു ആപ്പിൾ ട്രീ ആണ്. സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളൊന്നും കായ്ച്ചിട്ടില്ല. ഒന്നോ രണ്ടോ കായ്ച്ച് നിൽക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് എനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആനക്കൊട്ടപ്പാറ എന്ന സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മുനിയറയാണ്. മുനിയറ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. മഹാശിലാ കാലഘട്ടത്തിൽ ആളുകൾ മറവ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് മുനിയറ. ഇവിടെ വന്നാൽ ഒരുപാട് മുനിയറകൾ കാണാൻ പറ്റുന്നുണ്ട്. ചെറുതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു പാറയിൽ മാത്രമല്ല മറ്റുള്ള മറ്റേ പാറയിലൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അവിടെ ഒരു കുരിശുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ച് എല്ലാവരും റൂമിൽ പോയി ലഗേജൊക്കെ എടുത്ത് മൂന്നാറിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളും മൂന്നാർ പോകുമ്പോൾ മറയൂർ കാന്താലൂർ റൂട്ടിന് വരിക. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവിടെ തീരെ നെറ്റ്വർക്ക് കവറേജ് തീരെ ഇല്ല. മൊബൈലൊന്നും റേഞ്ചില്ല. ബി എസ് എൻ എൽ മാത്രം ഇവിടെ റേഞ്ചുള്ളൂ. ഇൻ്റർനെറ്റ് തീരെ ഇല്ല. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ മൂന്നാറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ബൈ.